എല്ലാ കൂട്ടുകാർക്കും വൺ സേ ബിഗ്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന നാൽപ്പത്തിയഞ്ച് എൽ ഡി സി പരീക്ഷകളായി ചോദിച്ച മാത്സിലെ ശ്രേണികൾ എന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നാൽപ്പത്തി ഒൻപത് ശ്രേണികളാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു അതിലെ ആവർത്തന ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇതേ രീതിയിൽ നാല്പത്തിയഞ്ച് എൽ ഡി സി പരീക്ഷകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ മറ്റ് വീഡിയോകളെല്ലാം ചാനലിൽ നാൽപ്പത്തിയഞ്ച് എൽ ഡി സി എന്ന് പറയുന്നൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാണാത്തവരൊക്കെ കാണുക അപ്പോൾ നമുക്ക് ശ്രേണികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക അപ്പോൾ ഇതാണ് ആ സംഖ്യാശ്രേണി അതിൻ്റെ ഓപ്ഷനുകൾ ഇതാ ഇതൊക്കെയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ ചോദ്യത്തിന് ശേഷവും ഓപ്ഷനുകൾ വരും അപ്പം നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനുകൾ കഴിയുമ്പം ഉത്തരം ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചങ്ങ് പോവുമായിരിക്കും ചെയ്യുന്നത് അതായത് പുതിയതായിട്ട് ഒരാൾ കാണുമ്പം അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഖ്യാശ്രേണികളോ അല്ലെങ്കിൽ ശ്രേണികൾ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓപ്ഷനുകൾ വന്നതിന് ശേഷം ജസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക വീണ്ടും പ്ലേ ചെയ്യുക ആ സമയത്ത് നിങ്ങളുടെ ഉത്തരം ശരിയാണോ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം നോക്കിയേ ഒന്നിനോട് ഒന്ന് കൂട്ടി രണ്ട് രണ്ടിനോട് രണ്ട് കൂട്ടി നാല് നാലിനോട് മൂന്ന് കൂട്ടി ഏഴ് ഏഴിനോട് നാല് കൂട്ടിയപ്പം പതിനൊന്ന് പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയപ്പം പതിനാറ് അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി പതിനാറിനോട് എത്ര കൂട്ടണ്ടേ പതിനാറിനോട് ആറ് കൂട്ടിയാൽ മതി പതിനാറിനോട് ആറ് കൂട്ടുമ്പോൾ എന്ത് കിട്ടും ഇരുപത്തി രണ്ട് കിട്ടും അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷനെ ഇരുപത്തി രണ്ട് എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ അത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം നോക്കിയേ ഇതൊരു അക്ഷര ശ്രേണിയാണല്ലേ ഓപ്ഷനുകൾ നോക്കിയേ ആ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുന്നവരെല്ലാം വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുകട്ടോ അപ്പം നോക്കിക്കേ ആദ്യത്തേതെന്ന് പറയുന്നത് എ ജെ എസ് അടുത്തത് വന്നപ്പോഴത്തേക്ക് നോക്കിയേ എക്ക് പകരം എന്താണ് വന്നത് സി വന്നു മൂന്നാമത് വന്നപ്പോഴത്തേക്ക് സി കഴി സിക്ക് പകരം ഇ ആണ് വന്നത് അതായത് നോക്കിക്കേ എയോട് രണ്ട് കൂട്ടുമ്പോൾ അതായത് ഒന്ന് കൂട്ടുമ്പോൾ ബി കിട്ടും രണ്ട് കൂട്ടുമ്പോൾ സി കിട്ടും ഇനി ആ സി യോട് രണ്ട് കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത് ഒന്ന് കൂട്ടി ഡി ആയി രണ്ട് കൂട്ടിയപ്പോൾ എന്ത് കിട്ടി ഇ കിട്ടി മനസ്സിലായോ അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൻ്റെ അക്ഷരം കാണാൻ എന്ത് ചെയ്താൽ മതി ഇ യോട് രണ്ട് കൂട്ടണം ഇയോട് ഒന്ന് കൂട്ടുമ്പോൾ എഫ് കിട്ടും രണ്ട് കൂട്ടുമ്പം ജി കിട്ടും നോക്കിയേ ഓപ്ഷൻ ഇ നോക്കിയേ ജി ഉള്ള ഒറ്റൊരു ഓപ്ഷനേ ഉള്ള ഏതാ ഓപ്ഷൻ ബി അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ജി പി വൈ ഇനി നിങ്ങൾക്കത് ശരിയാണോ നോക്കണോ ഒന്നുകൂടെ നോക്കണോ ഉറപ്പിക്കണോ അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി നമുക്ക് ആ രണ്ടാമത്തത് രണ്ടാമത്തെ ലെറ്റർ വെച്ച് ഒന്ന് നോക്കാം അല്ലേ ജെ ജെയോട് രണ്ട് കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടുന്നത് എല്ല് കിട്ടുന്നത് എല്ലിനോട് രണ്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും എൻ കിട്ടും എന്നിനോട് രണ്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും ഓ ഓ ഒ എന്ത് വരും പി കിട്ടും അല്ലേ അപ്പോൾ നോക്കിക്കാൽ നമ്മുടെ ഉത്തരം ശരിയാണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ജി പി വൈ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ ഓപ്ഷനുകളും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം നോക്കിയേ അറുപത്തി നാലിൻ്റെ നേരെ പകുതിയാണെന്തെന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് അതിനുശേഷം എന്താ സംഭവിച്ചത് മുപ്പത്തിരണ്ടിനോട് നാല് കൂട്ടിയപ്പം മുപ്പത്തി ആറ് വന്നു പിന്നെന്താ ചെയ്തേ അടുത്ത സ്റ്റെപ്പ് മുപ്പത്തിയാറിൻ്റെ നേരെ പകുതി പതിനെട്ട് വീണ്ടും എന്താ പറ്റി പതിനെട്ടിനോട് എത്ര കൂട്ടിയേക്കുന്നത് നാല് കൂട്ടിയപ്പം ഇരുപത്തിരണ്ട് കിട്ടി അപ്പോൾ ഇത് നോക്കിക്കേ ആദ്യം പകുതി കാണുന്നു അപ്പോൾ ഒരു സംഖ്യ കിട്ടുന്നു ഇനി ആ സംഖ്യയോട് നാല് കൂട്ടി അടുത്തത് വരുന്നു വീണ്ടും പകുതി കാണുന്നു അതിനുശേഷം നാല് കൂട്ടുന്നു അപ്പോൾ നോക്കിക്കേ പതിനെട്ടിനോട് നാല് കൂട്ടിയപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യയാണ് എന്ത് ചെയ്താൽ മതി ആ ഇരുപത്തിരണ്ടിൻ്റെ പകുതി കണ്ടാൽ മതി ഇരുപത്തിരണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ബൈ രണ്ട് എത്ര കിട്ടും പതിനൊന്ന് കിട്ടും അല്ലേ അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി പതിനൊന്ന് നമുക്കിനി നാലാമത്തെ ചോദ്യം നോക്കാം നോക്കിക്കേ ഇതും ഒരു അക്ഷരശ്രേണിയാണല്ലേ അപ്പോൾ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം നോക്കിക്കേ ആദ്യത്തേന്ന് പറയുന്നത് ഡി എക്സ് പി ആണ് അപ്പോൾ നമുക്കതിലെ ആദ്യത്തെ ലെറ്റർ വെച്ച് നോക്കാം അപ്പോൾ ഡി അടുത്ത അപ്പുറം എത്തിയപ്പോൾ എന്തായി ജി ആയി അതായത് ഡിയോടെ എത്ര കൂട്ടുമ്പോഴാണ് ജി കിട്ടുന്നത് ആ നോക്കിക്കേ ഒന്ന് കൂട്ടിയാൽ ഇ കിട്ടും രണ്ട് കൂട്ടിയ എഫ് കിട്ടും മൂന്ന് കൂട്ടിയപ്പോഴാണ് ജി കിട്ടിയത് അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ തന്നെ ആണോ പോയേക്കുന്നത് നോക്കാം ജിയോടൊന്ന് മൂന്ന് കൂട്ടി നോക്കിയേ എച്ച് ഐ ജെ ശരിയാണ് ജെയോട് മൂന്ന് കൂട്ടിയേ കെ എൽ എം അതും ശരിയാണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആദ്യത്തക്ഷരം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി എമ്മിനോട് മൂന്ന് കൂട്ടിയാൽ മതി എമ്മിനോട് ഒന്ന് കൂട്ടുമ്പോൾ എൻ കിട്ടും രണ്ട് കൂട്ടുമ്പോൾ ഒ കിട്ടും മൂന്ന് കൂട്ടുമ്പോൾ എന്ത് കിട്ടും പി കിട്ടും അപ്പോൾ നമ്മൾ ഓപ്ഷനിലോട്ടൊന്ന് നോക്കിയേ ആ ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് പി തുടങ്ങുന്ന അല്ലേ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും പിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ലെറ്റർ വെച്ച് കണ്ടുപിടിക്കാം പക്ഷേ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഓപ്ഷൻ എയിലും ബിയിലും രണ്ടാമത്തെ ലെറ്റർ ടീ ആണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വന്നാലും ടീ ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്നാമത്തെ ലെറ്റർ വെച്ച് നോക്കണം അല്ലേ മൂന്നാമത്തെ ലെറ്റർ വെച്ച് നോക്കാം അപ്പോൾ ആദ്യം നോക്കിയാൽ ഡി എക്സ്പിയിലെ യോട് എത്ര കൂട്ടുമ്പോഴേ എന്നു കിട്ടുന്നേ എല്ലാവരും യോട് കൂട്ടി നോക്കിയോ കൂട്ടി നോക്കുമ്പോൾ എന്നു വരുത്തില്ല എന്താ യുടെ പുറകിലാണ് അപ്പോൾ എന്ത് ചെയ്യണം കുറയ്ക്കുവാണ് ഇവിടെ ചെയ്യേണ്ടത് അതായത് പിയിൽ നിന്ന് രണ്ട് കുറയ്ക്കണം അല്ലേ ഒന്ന് കുറയ്ക്കുമ്പോൾ ആണ് ഒന്നുകൂടെ അതായത് രണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും എൻ കിട്ടും നിങ്ങൾ തിരിച്ചു വന്നാലോ ചേക്ക് എൻ എന്നിനോട് രണ്ട് കൂട്ടുമ്പോൾ ഓ പി അതുപോലെ വരും അല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തേനെ നോക്കണ്ട നമുക്ക് ആ ലാസ്റ്റത്തെ എം യു ജെയുടെ ജെയിൽ നിന്ന് രണ്ടങ്ങ് കുറച്ചാൽ മതി ജെയിൽ നിന്ന് രണ്ട് ലെറ്റർ പുറകു വരുമ്പോൾ ഏതാ വരുന്നത് എന്തു വരും എച്ച് വരും അല്ലേ അപ്പോൾ നോക്കിക്കേ എച്ചിൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ബി പി ടി എച്ച് അല്ലേ ശരിയാണോ മനസ്സിലായോ മനസ്സിലാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി എന്നാൽ ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് അഞ്ചാമത്തെ ചോദ്യമാണ് ഈ ചോദ്യം ഇച്ചിരി ഒരു ചോദ്യമാണ് അതായത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് അപ്പം ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി പതിനാലിനോട് എത്ര കൂട്ടുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വന്നേ ഏഴ് കൂട്ടി അല്ലേ നോക്കിയേ ആ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിനോട് അഞ്ച് കൂട്ടിയപ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി കിട്ടി ഏഴ് അഞ്ച് അപ്പോൾ അടുത്ത മൂന്നായിരിക്കുമല്ലോ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനോട് മൂന്നാണോ കൂട്ടിയിരിക്കുന്നത് അല്ല എത്ര ഇരുന്നൂറ്റി ഇരുപത്തി ആറിനോട് പത്താണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ എത്ര വന്നേ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നോക്കിക്കേ ഏഴ് അഞ്ച് പത്ത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അല്ലിത് നിങ്ങളാ നോക്കിക്കേ ആദ്യമായി ഏഴ് കൂട്ടിയെടുത്ത സംഖ്യ ഇരുന്നൂറ്റി പതിനാല് അതിലെ ഓരോ അക്കങ്ങളും തമ്മിലൊന്ന് കൂട്ടിയേ ഒന്നും മൂന്ന് മൂന്നും നാലും ഏഴ് ആ ഏഴല്ലേ ഇരുന്നൂറ്റി പതിനാലിനോട് കൂട്ടിയേക്കുന്നത് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം അല്ലേ അടുത്ത് അടുത്ത സംഖ്യ നോക്കിയേ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അതിൽ രണ്ടേ അധികം രണ്ട് നാല് നാല് അധികം ഒന്ന് അഞ്ച് കിട്ടി ആ അഞ്ചല്ലേ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിനോട് അഞ്ച് കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിട്ടിയത് അപ്പോൾ അടുത്തത് നോക്കിയേ ഇരുന്നൂറ്റി ഇരുപത്തിയാറിലെ രണ്ടേ അധികം രണ്ട് നാല് നാല് അധികം ആറ് പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ആറിനോട് ആ പത്തല്ലേ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കണ്ടുപിടിച്ചാലോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ രണ്ട് അധികം മൂന്ന് അഞ്ച് അഞ്ച് അധികം ആറ് പതിനൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറിനോട് പതിനൊന്ന് കൂട്ടണം അപ്പോൾ എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം എന്താ ഇതാണ് ഓപ്ഷനുകളും വന്നിട്ടുണ്ട് നോക്കിക്കേ ഈ ചോദ്യത്തിൽ നാല് ഒൻപത് പതിനാറ് ഇരുപത്തി അഞ്ച് ഇതൊക്കെ എന്താണ് സ്ക്വയറുകളാണ് അല്ലേ പൂർണ്ണ വർഗങ്ങളാണ് അപ്പോൾ നിങ്ങൾ നോക്കിയേ ആദ്യത്തെ സെറ്റിലെ ആ നാല് യു ഒൻപത് അതിലെ ആ ഒൻപതാണ് അടുത്തതിൽ ആദ്യം വന്നിരിക്കുന്നത് അതിനകത്ത് പതിനാറാണ് അടുത്തതിൽ ആദ്യം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൽ ആദ്യത്തെ എന്തായിരിക്കും ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുപത്തി അഞ്ചായിരിക്കും അല്ലേ ഇനി ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ അവസാനം വരുന്ന അക്കം എന്തായിരിക്കും അതായത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അപ്പോൾ തൊട്ടടുത്ത സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും കൂടെ വരുന്നത് അതായത് ആറിൻ്റെ സ്ക്വയർ എത്ര മുപ്പത്തി ആറ് നോക്കിക്കേ ഓപ്ഷൻ എയും സിയും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കണം അപ്പോൾ അത് നടുക്കത്തെ അക്ഷരം വെച്ചിട്ട് നോക്കാം യു കഴിയുമ്പം വി വരും വി കഴിയുമ്പോൾ ഡബ്ല്യു അതായത് രണ്ട് കൂട്ടും ഡബ്ല്യു കഴിയുമ്പോൾ എക്സ് അത് കഴിയുമ്പോൾ വൈ അപ്പോൾ നോക്കിയാൽ വൈ കഴിഞ്ഞ് ഇസഡ് വരും ഇസഡ് കഴിയുമ്പം വീണ്ടും ആദ്യം തൊട്ട് വരും അല്ലേ ഇസഡ് കഴിയുമ്പോൾ ഏതാ വരുന്നത് എ വരും അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് എ മുപ്പത്തി ആറ് അപ്പോൾ ഏഴാമത്തെ ചോദ്യമാണ് ചോദ്യം നോക്കിയേ ഇത് തന്നെ ചെയ്യുന്നവരൊക്കെ തെറ്റിക്കാൻ ഇച്ചിരി സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചെയ്തു വരുമ്പം തെറ്റിപ്പോവും അപ്പോൾ നമുക്ക് ചോദ്യം നോക്കിയേ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് അഞ്ച് ആവും അതായത് എത്ര അവിടെ കൂട്ടുന്നത് ആ ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കൂട്ടി അല്ലേ അപ്പം അടുത്ത നോക്കിയേ മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് അഞ്ചിനോട് ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കൂട്ടി എത്ര കിട്ടി മുപ്പത്താറ് പോയിൻറ്റ് ആറ് അഞ്ച് അതിനോടൊന്നേ പോയിൻ്റ് രണ്ട് പൂജ്യം കൂട്ടിയപ്പോഴോ ആ മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് അഞ്ച് അപ്പോൾ അതിനോടൊന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കൂട്ടുമ്പം നമുക്ക് ആൻസർ കിട്ടും കൂട്ടി നോക്കിക്കേ ഉത്തരം എന്തോ കിട്ടി ആ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് അപ്പം നിങ്ങൾ നോക്കിയേ സിമ്പിൾ ആണ് അല്ലേ കൂട്ടി കൂട്ടി പോയാൽ മതി ഒന്നിനോട് ആറ് കൂട്ടിയപ്പോൾ ഏഴ് ഏഴിനോട് പത്ത് കൂട്ടിയപ്പോൾ പതിനേഴ് പതിനേഴിനോട് പതിനാല് കൂട്ടിയപ്പോൾ മുപ്പത്തൊന്ന് അപ്പോൾ നോക്കിയേ ആറ് പത്ത് പതിനാല് അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും കൂട്ടണ്ടേ പതിനെട്ട് കൂട്ടിയാൽ മതി അല്ലേ മുപ്പത്തൊന്നിനോട് പതിനെട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും ആ നാൽപ്പത്തി ഒൻപത് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒൻപത് ഇനി നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ചോദ്യം വന്നിട്ടുണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഇതും നമ്മൾ ആ കൂട്ടിക്കൂട്ടിപ്പോകുന്ന മെതേഡാണ് നോക്കിക്കേ ഒന്നിനോട് നാല് കൂട്ടിയപ്പം അഞ്ച് അഞ്ചിനോട് ആറ് കൂട്ടിയപ്പോൾ പതിനൊന്ന് പതിനൊന്നിനോട് എട്ട് കൂട്ടിയപ്പോൾ പത്തൊൻപത് പത്തൊമ്പതിനോട് പത്ത് കൂട്ടിയപ്പോൾ ഇരുപത്തിയൊൻപത് ഇരുപത്തി ഒൻപതിനോട് പന്ത്രണ്ട് കൂട്ടിയപ്പോൾ എത്ര കിട്ടി നാൽപ്പത്തി അപ്പോൾ ഇനി എത്ര ആണ് കൂട്ടണ്ടേ നാൽപ്പത്തിയൊന്നിനോട് ആ പതിനാല് കൂട്ടണം അല്ലേ നാൽപ്പത്തി ഒന്നിനോട് പതിനാല് കൂട്ടിക്കേ എത്ര കിട്ടി ആ അൻപത്തി അഞ്ച് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അൻപത്തി അഞ്ച് ഇനി നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ ഇവിടെ ഏറ്റവും ലാസ്റ്റത്തേന് തൊട്ട് മുമ്പുള്ള സംഖ്യയാണ് കാണാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ആ നമുക്ക് കണ്ടുപിടിക്കാം നോക്കിക്കേ മുപ്പത്തിനാലിനോട് അഞ്ച് കൂട്ടിയപ്പം മുപ്പത്തൊൻപത് മുപ്പത്തൊൻപതിനോട് ഏഴ് കൂട്ടിയപ്പം നാൽപ്പത്താറ് നാൽപ്പത്തി ആറിനോട് ഒൻപത് നമുക്ക് ഒൻപതും കൂട്ടി നോക്കാം അല്ലേ ഒൻപത് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടി അൻപത്തി അഞ്ച് കിട്ടുന്നുണ്ട് ശരിയാണോ എന്നറിയാൻ ഇനി എന്ത് ചെയ്താൽ മതി ആ അൻപത്തഞ്ചിനോട് പതിനൊന്ന് കൂട്ടണം അല്ലേ പതിനൊന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് ആ അറുപത്തി ആറ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി അൻപത്തി അഞ്ച് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ ആ ഓപ്ഷനുകളും ഉണ്ട് അപ്പോൾ ഒരു കാര്യം പറട്ടെ തന്നെ ചെയ്ത് നോക്കുന്നവർ ഒരു പേപ്പറും പേന എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ മനസ്സിൽ ആലോചിക്കുന്നതിനേക്കാളും നല്ല എളുപ്പത്തിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കിയാലോ നോക്കിയേ ഒന്നിനോട് എത്ര കൂട്ടി പത്ത് കൂട്ടിയപ്പോൾ പതിനൊന്ന് ആ പതിനൊന്നിനോട് പതിനൊന്ന് കൂട്ടിയപ്പോഴാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനോട് പന്ത്രണ്ട് കൂട്ടിയപ്പം മുപ്പത്തിനാല് മുപ്പത്തിനാലിനോട് പതിമൂന്ന് കൂട്ടിയപ്പം നാൽപ്പത്തി ഏഴ് അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാനുള്ള എത്ര കൂട്ടിയാൽ മതി ആ നാൽപ്പത്തേഴിനോട് പതിനാല് കൂട്ടണം അല്ലേ നാൽപ്പത്തേഴിനോട് പതിനാല് കൂട്ടിക്കേ എത്ര കിട്ടി അറുപത്തി ഒന്ന് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അറുപത്തി ഒന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ഇത് നമുക്ക് കണ്ടിട്ട് എളുപ്പമാണ് അല്ലേ കൂട്ടി കൂട്ടി പോയാൽ എന്ന് തോന്നുന്നു നോക്കിയേ രണ്ടിനോട് മൂന്ന് കൂട്ടിക്കേ അഞ്ച് കിട്ടി അഞ്ചിനോട് അഞ്ച് കൂട്ടിയപ്പോൾ പത്ത് കിട്ടി പത്തിനോട് ഏഴ് കൂട്ടിയപ്പോൾ പതിനേഴ് പതിനേഴിനോട് ഒൻപത് കൂട്ടിയപ്പോൾ ഇരുപത്താറ് അപ്പോൾ ഇനി എത്ര കൂട്ടിയാൽ മതി ഇരുപത്തി ആറിനോട് പതിനൊന്ന് കൂട്ടണം അല്ലേ ഇരുപത്തി ആറിനോട് പതിനൊന്ന് കൂട്ടിയപ്പോൾ എത്ര കിട്ടി മുപ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി ഏഴ് ഇനി നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ ആ ഇതൊരു അക്ഷരശ്രേണിയാണല്ലേ എളുപ്പമാണെന്ന് തോന്നുന്നു നോക്കിയാൽ എ ബി സി അത് കഴിഞ്ഞ് ഡി ഇല്ല ഇ എഫ് ജി അത് കഴിഞ്ഞ് എച്ചും ഐയും ഇല്ല പിന്നെ ജെ കെ എൽ അത് കഴിഞ്ഞ് എം എൻ ഒ മൂന്നെണ്ണം ഇല്ല അത് കഴിഞ്ഞ് പി ക്യു ആർ വന്നിരിക്കുന്നു അപ്പോൾ ആദ്യം തൊട്ട് നോക്കിയേ എ ബി സി കഴിഞ്ഞ് ഒരാൾ മിസ്സിങ് ആണ് ഇ എഫ് ജി കഴിഞ്ഞിട്ട് എച്ച് വൈ എൻ രണ്ട് പേര് മിസ്സിംഗ് ആണ് ജെ കെ എൽ എം എൻ ഒ മൂന്ന് പേര് മിസ്സിംഗ് ആണ് അപ്പോൾ പി ക്യു ആർ കഴിഞ്ഞ് നാല് പേരെ കളയണം അല്ലേ ആറ് കഴിഞ്ഞ് നാല് പേരെ കളഞ്ഞ് എസ് കളഞ്ഞു ടി കളഞ്ഞു യു കളഞ്ഞു വി കളഞ്ഞു അടുത്ത ഏതാ ആ അപ്പോൾ ഡബ്ല്യു തുടങ്ങണം അല്ലേ ഡബ്ല്യു എക്സ് വൈ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ടല്ലോ നോക്കിക്കേ ഓപ്ഷൻ ഡി ഡബ്ല്യു എക്സ് വൈ അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ഡബ്ല്യു എക്സ് വൈ ഇനി നമുക്ക് പതിനാലാമത്തെ ചോദ്യം നോക്കാം ഈ ചോദ്യം ഒരു അക്ഷരശ്രേണിയാണ് അല്ലേ നോക്കിക്കേ ആ ഇയോട് എത്ര കൂട്ടുമ്പോഴാണ് എച്ച് വരുന്നത് നോക്കിയേ ഇയോട് ഒന്ന് കൂട്ടുമ്പോൾ എഫ് രണ്ട് കൂട്ടുമ്പോൾ ജി മൂന്ന് കൂട്ടുമ്പോൾ എച്ച് അടുത്ത എച്ചിനോട് എത്ര കൂട്ടുമ്പോഴാണ് എല്ല് വരുന്നത് നോക്കിക്കേ ഐ ഒന്ന് കൂട്ടിയപ്പോൾ ഐ രണ്ട് കൂട്ടിയപ്പോൾ ജെ മൂന്ന് കൂട്ടിയപ്പോൾ കെ നാല് കൂട്ടിയപ്പം എല്ല് കിട്ടി അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം എല്ലിനോട് എത്ര കൂട്ടിയപ്പോഴാണ് ഓ വന്നേക്കുന്നത് നോക്കിയേ ഒന്ന് കൂട്ടിയപ്പോൾ എം വരും രണ്ട് കൂട്ടുമ്പോൾ എൻ് വരും മൂന്നാണ് കൂട്ടിയിരിക്കുന്നത് അതായത് ആദ്യം മൂന്ന് കൂട്ടി പിന്നെ നാല് കൂട്ടി ഇപ്പം ഇവിടെ മൂന്നാണ് കൂട്ടിയേക്കുന്നത് അപ്പം അടുത്തത് നാലായിരിക്കും നോക്കിയേ ഓയോട് നാല് കൂട്ടുമ്പോഴേ എസ് അല്ലേ പി ക്യു ആറ് എസ് അതായത് നാല് കൂട്ടിയപ്പോഴാണ് എസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എസിനോട് എത്ര കൂട്ടണം മൂന്ന് കൂട്ടണം അല്ലേ അപ്പോൾ കൂട്ടി നോക്കിയേ എസ്സിനോട് ഒന്ന് കൂട്ടുമ്പം ടി രണ്ട് കൂട്ടുമ്പോൾ യു മൂന്ന് കൂട്ടുമ്പം വി അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി വി ആണ് ഉത്തരം ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ ആ ഇവിടെ ബാറൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ എം ബാർ എൻ എൽ ബാർ ഒ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ എമ്മും എമ്മിൻ്റെ തൊട്ട് പുറയിലല്ലേ എല് വരുന്നത് അതായത് ഇവിടുത്തെ എമ്മും അപ്പുറം എത്തിയപ്പോൾ എല്ലായി അതായത് എമ്മിൽ നിന്ന് ഒന്ന് കുറച്ച് എല്ലായി എന്നിന് എങ്ങനെയാണ് വ്യത്യാസം വന്നേ എന്നിനോട് ഒന്ന് കൂട്ടിയപ്പോഴാണ് ഓ വന്നത് അതായത് ആദ്യത്തേത് ഒന്ന് കുറയ്ക്കും രണ്ടാമത്തതിന് ഒന്ന് കൂട്ടുവാണ് ചെയ്യുന്നത് അപ്പം അടുത്തത് നമുക്ക് നോക്കാം എല്ലിൻ്റെ ഒന്ന് എല്ലിൽ നിന്ന് ഒന്ന് കുറച്ചേ എന്ത് കിട്ടുന്നുണ്ട് കെ കിട്ടി അല്ലേ യോട് ഒന്ന് കൂട്ടുമ്പം പി കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തത് അതുപോലെ പി ഒന്ന് കൂട്ടിയപ്പോൾ ക്യൂ വന്നു കെയിൽ നിന്ന് ഒന്ന് കുറച്ചപ്പം ജെയും വന്നു അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ജെയിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോകണം ജെയുടെ ആരാ പുറകിലാരുള്ളത് ഐ ആണുള്ളത് അല്ലേ അതുപോലെ ഒന്ന് കൂട്ടിക്കേ തൊട്ടുപുന്നേൽ ആരുണ്ട് ആറുണ്ട് അപ്പം ഐ ബാർ ആണ് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ഐ ബാർ ആണ് ഈ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം ആ ഈ ചോദ്യം നോക്കിയാൽ വലിയ സംഖ്യകളൊക്കെ കൊടുത്തിട്ടുണ്ട് പോയിന്റ് പോയിന്റ് ഉള്ള സംഖ്യകളുമാണ് അല്ലേ അതിൽ ആദ്യത്തത് പന്ത്രണ്ട് അത് അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് നൂറ്റി പന്ത്രണ്ടായി അതിൻ്റെ അപ്പുറത്ത് ചെന്നപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടായി അതായത് ഓരോന്ന് കഴിയുമ്പോഴും ഒന്ന് കൂടുന്നുണ്ട് അല്ലേ ഓരോ ഒന്ന് അധികമായിട്ട് വരുന്നുണ്ട് പിന്നൊരു വ്യത്യാസം നോക്കി ആ പൂജ്യത്തിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഒന്നിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു ആകെ ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളു അല്ലേ അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ സംഖ്യ നോക്കിക്കേ മൂന്നാമത്തെ സംഖ്യയിൽ മൂന്നൊന്നുകളുണ്ടല്ലേ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൊടുത്താൽ മതി നാലൊന്നുള്ള സംഖ്യ അതുപോലെ തന്നെ പൂജ്യം രണ്ട് പൂജ്യം ആയിരുന്നു അപ്പോൾ ഒരു പൂജ്യം കുറയ്ക്കണം അപ്പോൾ ഒരു പൂജ്യം നാലൊന്നും ഒരു പൂജ്യമുള്ള നോക്കിക്കേ ഓപ്ഷൻ ബി അല്ലേ ഉത്തരം ആയിരത്തി ആയിരത്തി അല്ല പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് രണ്ട് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ഇനി നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം ആ എന്തായാലും ഇവിടെ ചെറിയ ചെറിയ സംഖ്യകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ നോക്കിക്കേ അഞ്ചിനോട് അഞ്ച് കൂട്ടി പത്ത് പിന്നെ രണ്ട് കുറച്ച് എട്ട് വന്നു പിന്നെ ലാസ്റ്റ് രണ്ട് പതിനാല് കിടക്കുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും രണ്ട് ശ്രേണി ആയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം അതായത് ഒന്നടവിട്ട സംഖ്യകൾ വെച്ചിട്ട് രണ്ട് ശ്രേണി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ശ്രേണി നോക്കിയാൽ അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് അതൊരു ശ്രേണി ആ ശ്രേണിയുടെ പ്രത്യേകത എന്താ മൂന്ന് വീതം പോകുന്ന ഒരു പോകുന്നൊരു അല്ലേ അഞ്ചിനോട് മൂന്ന് കൂട്ടി എട്ട് ആ അങ്ങനെ പോവാം മൂന്ന് കൂട്ടിക്കൂട്ടി പോവാം നമുക്കതല്ലല്ലോ വേണ്ട നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട അടുത്ത ശ്രേണി എടുക്കണം അതായത് പത്ത് അത് കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പിന്നെ പതിനാല് അപ്പോൾ നോക്കി പത്തിനോട് രണ്ട് കൂട്ടുമ്പോൾ പന്ത്രണ്ട് അതിനോട് രണ്ട് കൂട്ടുമ്പോൾ പതിനാല് അല്ലേ അങ്ങനെ തന്നെയാണ് നോക്കി ഓപ്ഷൻ ഡി ആണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് അതായത് ഇവിടെ രണ്ട് ശ്രേണിയാണ് ആദ്യത്തെ ശ്രേണി മൂന്ന് വീതം കൂട്ടിക്കൂട്ടി പോകുന്നൊരു ശ്രേണിയും എന്ന് പറയുന്നത് എന്താണ് രണ്ട് വീതം കൂട്ടി കൂട്ടി ഒരു ശ്രേണി അപ്പോൾ ചില സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചില സമയത്ത് ഇതുപോലെ രണ്ട് ശ്രേണികൾ വരാറുണ്ട് കേട്ടോ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ കുറഞ്ഞു കുറഞ്ഞു വരുമോ അല്ലേ പതിനാലിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ ഒൻപത് ഒൻപതിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ അഞ്ച് അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ രണ്ട് അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി രണ്ടിൽ നിന്ന് ആ രണ്ട് കുറച്ചാൽ മതി അല്ലേ രണ്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പൂജ്യം കിട്ടും നോക്കിക്കേ ഓപ്ഷൻ ഡി പൂജ്യമാണ് ഇവിടുത്തെ ആൻസർ ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയാൽ നൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്തി നാല് ഇരുപത്തിയേഴ് എട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് പക്ഷെ അതല്ല ഇവിടെ നോക്കിക്കേ ക്യൂബുകൾ അറിയാവുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ഇത് കിട്ടും നോക്കിക്കേ ആദ്യത്തേന്ന് പറയുന്നത് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് കൊടുത്തിരിക്കുന്നു മൂന്നാമത് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് അത് കഴിഞ്ഞ് രണ്ടിൻ്റെ ക്യൂബ് എട്ട് അപ്പോൾ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇ രണ്ട് ഇങ്ങനെ ക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഒന്നിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി എളുപ്പം അല്ലേ ഒന്നിൻ്റെ ക്യൂബ് എത്ര ഒന്ന് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ഒന്ന് ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഇതൊരക്ഷരശ്രേണിയാണ് ഇതേ രീതിയിലൊരു ചോദ്യം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൻ്റെ ഉത്തരം സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടുപിടിച്ചേ എല്ലാവർക്കും ഉത്തരം കിട്ടിയോ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ എ എസ് ആണ് മറ്റേ നമ്മൾ മൂന്ന് അത് കഴിഞ്ഞ് നാല് കൂട്ടി പിന്നെ മൂന്ന് കൂട്ടി പിന്നെ നാല് കൂട്ടി ആ രീതി ചെയ്യുമ്പോൾ ഉത്തരം ഒരു ചോദ്യമാണിത് കേട്ടോ ഉത്തരം ഓപ്ഷൻ എ എസ് ഇനി നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഉത്തരം കണ്ടുപിടിച്ച് നോക്കിയാലോ നോക്കിയാൽ പത്തിനോട് എട്ട് കൂട്ടിയപ്പോൾ പതിനെട്ട് കിട്ടി പതിനെട്ടിനോട് ഇരുപത്തിയേഴ് കൂട്ടിയപ്പം നാൽപ്പത്തി അഞ്ച് ആ നാൽപ്പത്തിയഞ്ചിനോട് അറുപത്തി നാല് കൂട്ടിയപ്പം നൂറ്റി ഒൻപത് നോക്കിയേ ഈ കൂട്ടിക്കൂട്ടി പോകുന്ന സംഖ്യയുടെ ഒരു പ്രത്യേകത നോക്കിയേ എട്ട് ഇരുപത്തിയേഴ് അറുപത്തി നാല് കുറച്ച് മുമ്പ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഈ സംഖ്യകൾ അല്ലേ എന്താണിത് ക്യൂബുകളാണ് അല്ലേ രണ്ടിൻ്റെ ക്യൂബ് എട്ട് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് വരെ കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി ആ നൂറ്റി ഒൻപതിനോട് എത്ര കൂട്ടിയാൽ മതി ആ അഞ്ചിൻ്റെ ക്യൂബ് കൂട്ടണം അല്ലേ അഞ്ചിൻ്റെ ക്യൂബ് എത്ര നമുക്കറിയാം നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പം നൂറ്റി ഒൻപതിനോട് നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് കൂട്ടി നോക്കിയേ എത്ര കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇനി നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഈ ചോദ്യം മൂന്ന് തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ മറ്റേ ഒറ്റയാനെ കണ്ടെത്തുക തരംതിരിക്കൽ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എളുപ്പം കിട്ടും എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത നോക്കിയേ ഈ സംഖ്യകൾ സംഖ്യകളാണല്ലേ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനൊന്ന് കഴിഞ്ഞുള്ള അഭാജ്യ സംഖ്യ ഏതാ ആ പതിമൂന്നാണ് ല്ലേ അത് കഴിയുമ്പോൾ കഴിയുമ്പതിനേഴ് വരും അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ പതിമൂന്ന് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ സംഖ്യകളുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കണം അതായത് സ്ക്വയറുകൾ ക്യൂബുകൾ അഭാജ്യ സംഖ്യകൾ അതുപോലൊക്കെ ഉള്ളവർ അതൊക്കെ അറിയാവുന്നവർക്കാണ് സിമ്പിൾ വളരെ എളുപ്പത്തിൽ കിട്ടും അപ്പോൾ നമുക്കിനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഈ ചോദ്യം നമുക്ക് ആ കൂട്ടിക്കൂട്ടി പോകുന്ന രീതിയിൽ തന്നെ നോക്കാം കേട്ടോ ഒന്നിനോട് പൂജ്യം കൂട്ടിയപ്പോൾ ഒന്ന് എന്നിട്ട് അടുത്ത ഒന്നിനോട് ഒന്ന് കൂട്ടിയപ്പോൾ രണ്ട് രണ്ടിനോട് രണ്ട് കൂട്ടിയപ്പോൾ നാല് നാലിനോട് മൂന്ന് കൂട്ടിയപ്പോൾ ഏഴ് അപ്പോൾ ഇനി എന്തോ ചെയ്താൽ മതി ഏഴിനോട് നാല് കൂട്ടിയാൽ മതി അല്ലേ ഏഴിനോട് നാല് കൂട്ടിയപ്പോൾ എത്ര പതിനൊന്ന് കിട്ടി അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി പതിനൊന്ന് ഇനി നമുക്ക് ഇരുപത്തി നാലാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്ത അതേ രീതി പോലൊക്കെ തോന്നുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടുന്നതല്ല അപ്പോൾ ഇവിടെ ഇച്ചിരി വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യത്തിനോട് ചേർത്ത് തന്നെ ഞാൻ ഈ ചോദ്യം കൂടെ കൊണ്ടിട്ടത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനത്തെ രണ്ട് സംഖ്യകൾ അതായത് അതായതിപ്പം ആദ്യം ഇപ്പോൾ തുടങ്ങുന്ന നോക്കിയാൽ ഒന്നും ഒന്നും ആ രണ്ടെണ്ണം കൂടെ കൂട്ടുന്നതായിരിക്കും അടുത്ത സംഖ്യ അതായത് ഒന്നും ഒന്നും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി രണ്ട് കിട്ടി ഇനി അടുത്ത് നോക്കിയാൽ ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് മൂന്ന് കിട്ടി ഇനി ആ മൂന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടും കൂടെ നോക്കിയാൽ മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടി അഞ്ച് കിട്ടി ആ അഞ്ചും മൂന്നും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി എട്ട് കിട്ടി എട്ടും അഞ്ചും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി പതിമൂന്ന് കിട്ടി അപ്പോൾ ഇനി ഉത്തരം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി പതിമൂന്നിനോട് എട്ട് കൂട്ടിയാൽ മതി അല്ലേ പതിമൂന്നിനോട് എട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇരുപത്തി ഒന്ന് ഉത്തരം എന്താ ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് ഇനി നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ നമുക്കങ്ങ് ചെയ്തു തുടങ്ങാം പതിനൊന്നിനോട് എട്ട് കൂട്ടിയപ്പം പത്തൊമ്പത് കിട്ടി പത്തൊൻപതിനോട് പതിനാറ് കൂട്ടുമ്പോഴാണ് മുപ്പത്തഞ്ച് വരുന്നത് മുപ്പത്തഞ്ചിനോട് ഇരുപത്തി നാല് കൂട്ടുമ്പോഴാണ് അമ്പത്തൊമ്പത് വരുന്നത് നോക്കിക്കേ എട്ട് പതിനാറ് ഇരുപത്തി നാല് അതായത് എട്ട് വീതം കൂട്ടി കൂട്ടി പോവുക അല്ലേ അല്ലെങ്കിൽ എട്ടിൻ്റെ പട്ടികയാണല്ലേ അപ്പോൾ എട്ട് പതിനാറ് ഇരുപത്തി നാല് അപ്പോൾ അടുത്ത് എന്താണ് വരുന്നത് മുപ്പത്തി രണ്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ അൻപത്തി ഒൻപതിനോട് മുപ്പത്തിരണ്ടൊന്ന് കൂട്ടി നോക്കിക്കേ എത്ര കിട്ടും തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒന്ന് ഇനി നമുക്ക് ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ഈ ചോദ്യത്തിരി ഒരു ചോദ്യമാണ് ഇപ്പോൾ പഠിക്കുന്നവർ നല്ല ഇതെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ചോദ്യം കൂടെ ആണ് അതായത് ഇവിടെ നോക്കിക്കേ നമ്മൾ സാധാ കൂട്ടിപ്പോയാൽ ഇവിടുത്തെ ഉത്തരം കിട്ടില്ല നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തില്ലേ തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ തമ്മി കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നേ അതേപോലെ തന്നെ ഇവിടെ അടുത്തടുത്ത മൂന്ന് സംഖ്യകൾ തമ്മി കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത് അതായത് ഇവിടെ ആദ്യത്തെ ഒന്ന് മൂന്ന് നാല് ഈ മൂന്ന് സംഖ്യകളും കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും എട്ട് കിട്ടും അടുത്ത നോക്കിക്കേ ഇനി മൂന്ന് നാല് എട്ട് ഇത് ഇത്രയും കൂടെ കൂട്ടിക്കേ മൂന്ന് നാലു ഏഴ് ഏഴ് അധികം എട്ട് എത്ര കിട്ടും പതിനഞ്ച് കിട്ടും അപ്പോൾ അടുത്ത സംഖ്യ കിട്ടി ഇനി നോക്കിയാൽ നാല് അധികം എട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കൂടെ പതിനഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി ഇരുപത്തിയേഴ് അതായത് അവസാനത്തെ മൂന്ന് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് അധികം പതിനഞ്ച് അധികം എട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അൻപതാണ് അപ്പോൾ ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതൊന്ന് ഇതേലത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ നിങ്ങൾ ഈ സംഖ്യകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ എന്താണ് ഈ സംഖ്യകളെല്ലാം പൂർണ്ണ പൂർണ്ണവർഗങ്ങളാണ് അല്ലേ സ്ക്വയറുകളാണ് നോക്കിക്കേ ആദ്യം ഒന്നിൻ്റെ സ്ക്വയർ പിന്നെ മൂന്നിൻ്റെ സ്ക്വയർ പിന്നെ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപത് പിന്നെ ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് നോക്കിയ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും പതിനൊന്നായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് അപ്പം പതിനൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പം നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി ഒന്ന് ഇനി നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ അപ്പോൾ നമുക്ക് കൂട്ടിക്കൂട്ടിപ്പം രണ്ടിനോട് മൂന്ന് കൂട്ടി അഞ്ച് അഞ്ചിനോട് ആറ് കൂട്ടിയപ്പം പതിനൊന്ന് പതിനൊന്നിനോട് പന്ത്രണ്ട് കൂട്ടിയപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനോട് ഇരുപത്തി നാല് കൂട്ടിയപ്പോൾ നാൽപ്പത്തിയേഴ് അപ്പോൾ നോക്കിയാൽ മൂന്ന് ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് അതായത് ഇരട്ടിച്ച് വരും അല്ലേ മൂന്നിൻ്റെ ഇരട്ടി ആറ് ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തി നാല് അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും ഇരുപത്തിനാലിൻ്റെ ഇരട്ടി ആ നാൽപ്പത്തി എട്ട് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ എങ്ങനെയാണ് നാൽപ്പത്തിയേഴിൻ്റെ കൂടെ ഈ നാൽപ്പത്തി എട്ട് കൂട്ടണം കൂട്ടിക്കേ എത്ര കിട്ടും ആ തൊണ്ണൂറ്റി അഞ്ച് അപ്പം ഉത്തരമെന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഈ ചോദ്യം വേണേൽ നമുക്ക് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം എങ്ങനെയാ സംഖ്യയുടെ ഇരട്ടി എടുത്തിട്ട് ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ രണ്ടിൻ്റെ ഇരട്ടി നാല് ഒന്ന് കൂട്ടുമ്പോൾ അഞ്ച് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് ഒന്ന് കൂട്ടി പതിനൊന്ന് പതിനൊന്നിൻ്റെ ഇരട്ടി ഇരുപത്തിരണ്ട് ഒന്ന് കൂട്ടി ഇരുപത്തി മൂന്ന് അതുപോലെ നമുക്ക് ലാസ്റ്റത്തെ ഉത്തരം അങ്ങനെ നാൽപ്പത്തിയേഴിൻ്റെ ഇരട്ടി തൊണ്ണൂറ്റി നാല് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കിയേ അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യ തുടങ്ങിയിരിക്കുന്ന മൈനസ് മൂന്നിലായല്ലേ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് കൂട്ടി കൂട്ടിപ്പോ മൈനസ് മൂന്നിനോട് എത്ര കൂട്ടുമ്പോഴാണ് മൂന്ന് കിട്ടുന്നത് ആ ആറ് കൂട്ടുമ്പോൾ മൂന്ന് കിട്ടും ആ മൂന്നിനോട് പത്ത് കൂട്ടിയപ്പോൾ പതിമൂന്ന് കിട്ടി പതിമൂന്നിനോട് പതിനാല് കൂട്ടിയപ്പോൾ ഇരുപത്തിയേഴ് കിട്ടി ഇരുപത്തിയേഴിനോട് പതിനെട്ട് കൂട്ടിയപ്പോൾ നാൽപ്പത്തി കിട്ടി അപ്പോൾ നോക്കി ആറ് പത്ത് പതിനാല് പതിനെട്ട് അപ്പോൾ ഇനി എത്ര ആയിരിക്കും നാല് വീതം കൂടി കൂടി വരുമോ അല്ലേ പതിനെട്ടിനോട് നാല് കൂട്ടണം അപ്പോൾ എത്ര കിട്ടും ഇരുപത്തിരണ്ട് ഈ ഇരുപത്തിരണ്ട് നമുക്ക് നാൽപ്പത്തി അഞ്ചുമായിട്ട് കൂട്ടാം അപ്പോൾ നാൽപ്പത്തി അഞ്ചിനോട് ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും എത്ര അറുപത്തി ഏഴ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അറുപത്തി ഏഴ് ഇനി നമുക്ക് മുപ്പതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം വന്നു ഓപ്ഷനും വന്നിട്ടുണ്ട് അപ്പം തന്നെ ചെയ്യുന്നവർക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അറിയാമല്ലോ ഓപ്ഷനോട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ ലിസ്റ്റ് നിർത്തിയിട്ട് അങ്ങ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഈ ചോദ്യം നോക്കാം നോക്കിക്കേ നാലിനോട് എത്ര കൂട്ടിയപ്പോൾ പതിനൊന്ന് കിട്ടി ഏഴ് കൂട്ടിയപ്പോൾ പതിനൊന്ന് കിട്ടി പതിനൊന്നിനോട് പതിനാല് കൂട്ടിയപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചിനോട് ഇരുപത്തൊന്ന് കൂട്ടിയപ്പം നാൽപ്പത്തി ആറ് നോക്കിയാൽ ഏഴിൻ്റെ പട്ടികയാണ് വരുന്നത് അല്ലേ അല്ലെങ്കിൽ ഏഴ് വീതം കൂടി കൂടി വരുവാ ഏഴ് പതിനാല് അടുത്ത എത്ര ആയിരിക്കും ആ ഇരുപത്തി എട്ട് അപ്പം നമുക്ക് ഈ നാൽപ്പത്തി ആറിനോട് ഇരുപത്തി എട്ട് കൂട്ടാം അപ്പോൾ എത്ര കിട്ടി ആ അതെ എഴുപത്തി നാല് കിട്ടി അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എഴുപത്തി നാല് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ ആ കൂട്ടിക്കൂട്ടിപ്പം ഒന്നിനോട് നാല് കൂട്ടിയപ്പം അഞ്ച് അഞ്ചിനോട് എട്ട് കൂട്ടിയപ്പം പതിമൂന്ന് പതിമൂന്നിനോട് പന്ത്രണ്ട് കൂട്ടിയപ്പം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനോട് പതിനാറ് കൂട്ടുമ്പോൾ നാൽപ്പത്തൊന്ന് അപ്പോൾ ഇനി എത്ര കൂട്ടണ്ട നോക്കിയാൽ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് അടുത്ത എത്ര ഇരുപത് അല്ലേ നാൽപ്പത്തി ഒന്നിനോട് ഇരുപതൊന്ന് കൂട്ടിക്കേ ആ അറുപത്തി ഒന്ന് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അറുപത്തി ഒന്ന് എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലേ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഈ ചോദ്യം നോക്കിയേ ഇത് ഇച്ചിരി പ്രയാസമുള്ളൊരു ചോദ്യമാണ് നമ്മൾ സാധാ കൂട്ടിക്കൂട്ടി പോകുന്ന പോലെ കിട്ടത്തില്ല ഇത് രണ്ട് ശ്രേണിയുമല്ല അപ്പം നോക്കിയേ ക്യൂബുകൾ അറിയാവുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും നോക്കിക്കേ പക്ഷേ നേരിട്ട് ക്യൂബുകൾ തന്നിട്ടുമില്ല അപ്പോൾ ഞാൻ പറയട്ടെ എങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ സംഖ്യ അതേപോലെ രണ്ട് ആ രണ്ടിൻ്റെ ക്യൂബ് എടുക്കുക രണ്ടിൻ്റെ ക്യൂബ് എത്ര എട്ട് എട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും അടുത്ത സംഖ്യ ഏഴ് ഇനി അത് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് വന്നു ആ നോക്കി ആ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പം ഇരുപത്തി ആറ് അപ്പം അടുത്തത് നാലാണ് അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ് കാണുന്നത് നാലിൻ്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി അല്ലേ നാലിൻ്റെ ക്യൂബെന്ന് പറയുന്നത് എത്ര അറുപത്തി നാല് അറുപത്തി നാലിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും അറുപത്തി മൂന്ന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി അറുപത്തി മൂന്ന് ഇച്ചിരി പ്രയാസമുള്ളതാണ് നേരെ നേരത്തെ ഈ കണക്കുകളൊക്കെ ചെയ്യുന്ന ഒരാൾക്കെ പെട്ടെന്ന് ഇത് കിട്ടത്തുള്ളു അപ്പം നമുക്കിനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇതപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ തന്നെ ചെയ്തിട്ട് കിട്ടുന്നോ നോക്കണേ അപ്പോൾ ഇനി ഞാൻ പറയട്ടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ ആദ്യത്തെ സംഖ്യ രണ്ടല്ലേ അതിനോട് രണ്ട് കൊണ്ട് ഗുണിക്കുക അതിൻ്റെ ഇരട്ടി കാണുന്നു എന്നിട്ട് ഒന്ന് കൂട്ടുന്നു അപ്പോൾ അഞ്ച് കിട്ടി ഇനി നോക്കിക്കേ അഞ്ചിൻ്റെ ഇരട്ടി കാണുന്നു അതായത് അഞ്ചിനോട് രണ്ട് കൊണ്ട് ഗുണിച്ചിട്ട് ശേഷം ഒന്ന് കുറയ്ക്കുന്നു അവിടെ ഒന്ന് കുറയ്ക്കുക ചെയ്തേ ഇനി അടുത്തു നോക്കിക്കേ ഒൻപതേ ഗുണം രണ്ടേ അധികം ഒന്ന് എങ്കിലേ പത്തൊമ്പത് കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ ഇരട്ടി കണ്ടിട്ട് ഒന്ന് കൂട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ പത്തൊമ്പതിൻ്റെ ഇരട്ടി മുപ്പത്തെട്ടാണ് എന്നിട്ട് ഒന്ന് കുറച്ചു അപ്പം നോക്കിയേ ആദ്യം ഇരട്ടി കണ്ടിട്ട് ഒന്ന് കൂട്ടി പിന്നെ ഒന്ന് കുറച്ചു അടുത്ത് വീണ്ടും ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചു അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള എന്താ ചെയ്യുന്നത് ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ ഇരട്ടി കണ്ടിട്ട് ഒന്ന് കൂട്ടിയാൽ മതി അപ്പം മുപ്പത്തേഴേ ഗുണം രണ്ടേ അധികം ഒന്ന് എത്ര കിട്ടും ആ എഴുപത്തി നാലേ അധികം ഒന്ന് എത്രയാണ് എഴുപത്തി അഞ്ച് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് നമ്മൾ പൊതുവേ ഇത് ആദ്യമില്ല കൂട്ടിക്കൂട്ടി ചെയ്യുന്ന രീതി നോക്കുമ്പോൾ ഇത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ ഐഡിയ ഇതുപോലെ പിന്നെ ഇൻഡ്യൂ ചെയ്യുന്ന രീതിയോ ഇരട്ടി എടുക്കുന്ന രീതിയോ ഒക്കെ ആലോചിച്ച് നോക്കണം കേട്ടോ ഇവിടെ പിന്നെ സ്ക്വയറും ക്യൂബും ഒന്നും നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അതുപോലെ രണ്ട് ശ്രേണി അല്ല നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിനി മുപ്പത്തി നാലാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ നോക്കിക്കേ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ടല്ലേ എല്ലാം എന്താണ് സ്ക്വയറുകളാണ് അല്ലേ അറുപത്തി നാല് നാൽപ്പത്തി ഇതൊക്കെ എന്താണ് സ്ക്വയറുകളാണ് അപ്പോൾ ആദ്യം എട്ടിൻ്റെ സ്ക്വയർ ആണ് പിന്നെ ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപത് പിന്നെ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഏതാ നാലിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ അല്ലേ നാലിൻ്റെ സ്ക്വയർ എത്ര പതിനാറ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി പതിനാറ് ഇനി നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കേ ഒന്നിനോട് രണ്ട് കൂട്ടിയപ്പം മൂന്ന് മൂന്നിനോട് നാല് കൂട്ടിയപ്പോൾ ഏഴ് ഏഴിനോട് എട്ട് കൂട്ടിയപ്പോൾ പതിനഞ്ച് ഇതേ രീതി നമ്മൾ മുമ്പേ ചെയ്തതാണ് അല്ലേ ഇരട്ടിച്ച് ഇരട്ടിച്ച് പോവാണ് അപ്പോൾ നമുക്ക് എട്ടിൻ്റെ ഇരട്ടി പതിനാറ് എടുക്കുന്നു ആ പതിനാറിനെ പതിനഞ്ചുമായിട്ട് കൂട്ടുന്നു അപ്പോൾ എത്ര കിട്ടും മുപ്പത്തി ഒന്ന് കിട്ടും ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് ഇനി നമുക്ക് മുപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കാം നോക്കിക്കേ അഞ്ചിനോട് നാല് കൂട്ടിയപ്പോൾ ഒൻപതാണ് പിന്നെ അഞ്ച് കുറച്ചല്ലേ ഒൻപതിൽ നിന്ന് അഞ്ച് കുറച്ചപ്പോൾ നാല് പിന്നെ നാലിനോട് നാല് കൂട്ടിയപ്പോൾ എട്ട് എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചപ്പോഴത്തേക്ക് മൂന്ന് കിട്ടുന്നു മൂന്നിനോട് നാല് കൂട്ടിയപ്പോൾ ഏഴ് നോക്കിക്കേ ആദ്യം നാല് കൂട്ടും പിന്നെ അഞ്ച് കുറയ്ക്കും നാല് കൂട്ടും അഞ്ച് കുറയ്ക്കും വേണമെങ്കിൽ ഇത് നമുക്ക് രണ്ട് ശ്രേണിയായിട്ടും എടുക്കാം അല്ലേ എടുത്താലും അല്ല നമ്മൾ ചെയ്തു പോകുന്ന രീതിയാലും കുഴപ്പമില്ല അപ്പോൾ ലാസ്റ്റ് മൂന്നിനോട് നാല് കൂട്ടിയപ്പോൾ ഏഴായിരുന്നു അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി ഏഴിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മതി അപ്പോൾ ഏഴിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പം രണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്ന എന്താണ് ഓപ്ഷൻ ബി രണ്ട് ഇനി നമുക്ക് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ഇത് രണ്ട് രീതിയിൽ ആൻസർ കിട്ടുന്ന ചോദ്യമാണ് അപ്പോൾ നോക്കിക്കേ നമുക്ക് സാധാ കൂട്ടുന്ന രീതി നോക്കാം അല്ലേ മൂന്നിനോട് ഒൻപത് കൂട്ടിയപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിനോട് പതിനെട്ട് കൂട്ടിയപ്പോൾ മുപ്പത് മുപ്പതിനോട് മുപ്പത്തി ആറ് കൂട്ടിയപ്പോൾ അറുപത്തിയാറ് വരുന്നു അപ്പോൾ നോക്കിക്കേ ഒൻപതിൻ്റെ ഇരട്ടി പതിനെട്ട് പതിനെട്ടിൻ്റെ ഇരട്ടി മുപ്പത്തി അടുത്ത എത്ര ആയിരിക്കും മുപ്പത്തി ആറിൻ്റെ ഇരട്ടി എഴുപത്തി രണ്ട് അപ്പോൾ അറുപത്തിയാറിനോട് എഴുപത്തി രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും എത്ര കിട്ടും നൂറ്റി മുപ്പത്തെട്ടെന്ന് കിട്ടും ഉത്തരം ഓപ്ഷൻ സി നൂറ്റി മുപ്പത്തി എട്ട് മറ്റേ മെത്തേഡെന്ന് പറയുന്നത് ഇരട്ടി എടുത്തിട്ട് ആറ് കൂട്ടണം അതായത് മൂന്ന് ഗുണം രണ്ട് ആറ് ആറ് അധികം ആറ് പന്ത്രണ്ട് അതുപോലെ പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തി നാല് അതിനോട് ആറ് കൂട്ടുമ്പോൾ മുപ്പത് കിട്ടുന്നു മുപ്പതിൻ്റെ ഇരട്ടി അറുപത് ആറ് കൂട്ടുമ്പോൾ അറുപത്തി അറുപത്താറിൻ്റെ അരട്ടി എത്ര നൂറ്റി മുപ്പത്തി രണ്ട് അതിനോട് ആറ് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തെട്ട് നമുക്ക് സാധാ കൂട്ടുന്ന മെത്തേഡ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ ഇത് സിമ്പിൾ ഒരു ചോദ്യമാണല്ലേ നോക്കി ഏഴിനോട് അഞ്ച് കൂട്ടിയപ്പോൾ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിനോട് ഏഴ് കൂട്ടിയപ്പോൾ പത്തൊൻപത് കിട്ടി അപ്പോൾ കുറച്ച് അല്ലേ അപ്പം എന്താ പത്തൊൻപതിനോട് ഒൻപത് കൂട്ടിയാൽ മതി അല്ലേ പത്തൊൻപതിനോട് ഒൻപത് കൂട്ടിക്ക് എത്ര കിട്ടും ഇരുപത്തി എട്ടെന്ന് കിട്ടും ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ഇരുപത്തി എട്ട് ഇനി നമുക്ക് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ അക്ഷരശ്രേണിയാണ് അതുപോലെ ഇടയ്ക്ക് രണ്ട് സി കിടപ്പുണ്ട് രണ്ട് ഇ കിടപ്പുണ്ട് അപ്പം നോക്കിയേ എന്തായാലും ഇതൊരു രണ്ട് ശ്രേണി ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് ഒന്നട വിട്ട് വെച്ചുള്ള രണ്ട് ശ്രേണികൾ ഉണ്ടാക്കാം അപ്പം ആദ്യത്തെ നോക്കിയേ ബി ബി അടുത്തതിൽ സി ആവും സി പിന്നെ ഡി ആവും ഡി പിന്നെ ഇ ആവും ഇ പിന്നെ എഫ് ആവും അതായത് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി പോകുന്ന രീതി അല്ലേ സാധാ തൊട്ടടുത്ത അക്ഷരം വരുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്രേണി നോക്കാം രണ്ടാമത്തെ ശ്രേണി നോക്കി അതിൽ നിന്നാണ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അല്ലേ നോക്കിയേ സിയോട് രണ്ട് കൂട്ടുമ്പോഴാണ് ഇ വരുന്നത് ഡി ഇ അല്ലേ ഇയോട് രണ്ട് കൂട്ടുമ്പോൾ എന്തോ വരും എഫ് കഴിഞ്ഞ് ജി വരും ജിയോട് രണ്ട് കൂട്ടുമ്പം എച്ച് ഐ ഐ വന്നല്ലേ ഇനി നോക്കി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ട എന്താണ് ഐയോട് രണ്ട് കൂട്ടിയാൽ മതി അല്ലേ ഐ കഴിഞ്ഞ് ജെ ജെ കഴിയുമ്പോൾ എന്ത് വരും കെ വരും അപ്പം നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി കെ ആണ് നമ്മുടെ ആൻസർ ഇനി നമുക്ക് നാൽപ്പതാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഈ ചോദ്യം നോക്കിയേ നമ്മൾ സാധാ രീതി കൂട്ടുന്ന രീതി ഇവിടെ പറ്റത്തില്ല കാരണം ലാസ്റ്റ് തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ വലിയ സംഖ്യയിലോട്ട് പോകുന്നുണ്ടല്ലേ അപ്പം ഇത് ഗുണിക്കുന്ന രീതി നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കിയേ മൂന്നിനോട് എത്ര ഗുണിക്കുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് നാല് ഗുണിക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിനോട് രണ്ട് ഗുണിച്ചപ്പോൾ ഇരുപത്തി നാല് കിട്ടി നോക്കി ഇരുപത്തിനാലിനോട് നാല് ഗുണിക്കുമ്പോൾ തൊണ്ണൂറ്റാറ് കിട്ടും അല്ലേ ഇരുപത്തിനാലേ ഗുണം നാലെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറാണ് നോക്കി ഇനി ആ തൊണ്ണൂറ്റി ആറിനോട് രണ്ട് ഗുണിച്ചാൽ മതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടും തൊണ്ണൂറ്റാറേ അധികം തൊണ്ണൂറ്റാറ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കിട്ടുന്നത് അപ്പോൾ നോക്കിക്കേ ആദ്യം നാല് ഗുണിക്കും പിന്നെ രണ്ട് ഗുണിക്കും പിന്നെ നാല് ഗുണിക്കും പിന്നെ രണ്ട് ഗുണിക്കും അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നാല് കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയേ ഉത്തരം കിട്ടിയോ എന്ത് വരും ഗുണിക്കുമ്പം ആ എഴുന്നൂറ്റി അറുപത്തി എട്ടെന്ന് പറയുമോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി എഴുന്നൂറ്റി അറുപത്തി എട്ട് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ശ്രേണിയായിരുന്നു അല്ലേ അപ്പോൾ നമുക്കിനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കിയേ നാല് ഇരുപത്തി അഞ്ച് അറുപത്തി നാല് അല്ലേ ഈ നാലും ഇരുപത്തഞ്ചും അറുപത്തിനാലും ഒക്കെ എന്താണ് സ്ക്വയറുകളാണ് അത് നമുക്കറിയാം അല്ലേ ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ടിൻ്റെ സ്ക്വയർ പിന്നെ അഞ്ചിൻ്റെ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എട്ടിൻ്റെ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് അഞ്ച് എട്ട് മൂന്ന് വീതം കൂട്ടി കൂട്ടി അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കാനുള്ള ഏതായിരിക്കും എട്ടിനോട് മൂന്ന് കൂട്ടുമ്പോൾ പതിനൊന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ അപ്പോൾ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് എന്താണ് പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ ഇതൊരു അക്ഷര ശ്രേണിയാണല്ലേ നോക്കിക്കേ ആദ്യത്തെ ഇസഡ് എ അതിൽ ഇസഡ് അപ്പുറത്ത് ചെന്നപ്പോൾ വൈ ആയി ആ വൈ അപ്പുറത്ത് ചെല്ലുമ്പോൾ ആയി അതായത് പുറകോട്ട് പോവാം ഒന്ന് കുറച്ച് കുറച്ച് പോവുക അല്ലേ അപ്പോൾ ഇസഡിൽ നിന്ന് ഒന്ന് കുറച്ച് വൈ വൈയിൽ നിന്ന് ഒന്ന് കുറച്ച് എക്സ് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് എക്സിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം എക്സിൻ്റെ തൊട്ടിൽ പുറകിൽ ആരാള്ളേ ഡബ്ല്യു അല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ അക്ഷരം കിട്ടി ഇനി നോക്കിയേ എ ബി ആവുന്നു ബി സി ആവുന്നു അപ്പം നമുക്ക് എന്തായി സിയിൽ നിന്ന് ഡി വരും അപ്പം നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് എന്ത് കിട്ടി ഓപ്ഷൻ ഡി ഡബ്ല്യു ഡി ഇനി നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഈ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പത്തനംതിട്ട പാലക്കാട് എൽ ഡിയുടെ ചോദ്യമാണ് അപ്പം ഇതിച്ചിരി പാടാണ് നിങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുകെട്ടോ അപ്പോൾ എല്ലാവരും നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ പറയട്ടെ എങ്ങനെയാണെന്ന് ആദ്യം ഒന്നിൻ്റെ ക്യൂബ് കണ്ടിട്ട് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു അതായത് ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് ഒന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ പൂജ്യം അതാണ് ആദ്യത്തെ സംഖ്യ അടുത്തത് രണ്ടിൻ്റെ ക്യൂബ് കണ്ടിട്ട് രണ്ട് കുറയ്ക്കും അതായത് രണ്ടിൻ്റെ ക്യൂബ് എട്ട് എട്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പം ആറ് അടുത്ത സംഖ്യ ഇപ്പോൾ എങ്ങനെയായിരിക്കും മൂന്നിൻ്റെ ക്യൂബ് കാണും എന്നിട്ട് മൂന്ന് കുറയ്ക്കും മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ഇരുപത്തി നാല് അടുത്തത് നാലിൻ്റെ ക്യൂബ് കണ്ട് നാല് കുറയ്ക്കുവാണ് ചെയ്യുന്നത് അതായത് അറുപത്തി നാലിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ അറുപത് കിട്ടും അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ള ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ അഞ്ചിൻ്റെ ക്യൂബ് കണ്ടിട്ട് അഞ്ച് കുറച്ചാൽ മതി അല്ലേ അഞ്ചിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആ നൂറ്റി ഇരുപത് കിട്ടും അതായത് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് ചെയ്യുമ്പോഴാണ് ഈ ശ്രേണി അങ്ങനെയുള്ളൊരു ശ്രേണിയാണ് ഇത് കേട്ടോ പിന്നെ വേറൊരു രീതിയിൽ ആലോചിച്ചാലും ഉത്തരം കിട്ടും നോക്കിയേ പൂജ്യം എന്ന് പറയുന്ന പൂജ്യം ഗുണം ഒന്നേ ഗുണം രണ്ടാണ് പൂജ്യം എന്ന് പറയുന്ന ഒന്നേ ഗുണം രണ്ട് ഗുണം മൂന്ന് അടുത്ത വരുമ്പോൾ ഇരുപത്തി നാലിൻ്റെ രണ്ടേ ഗുണം മൂന്നേ ഗുണം നാല് അറുപത് വരുമ്പോൾ മൂന്ന് ഗുണം നാല് ഗുണം അഞ്ച് അതുപോലെ നമ്മുടെ ആൻസർ വേണമെങ്കിൽ എന്തു ചെയ്താൽ മതി നാല് ഗുണം അഞ്ച് ഗുണം ആറ് നൂറ്റി ഇരുപത് അപ്പോൾ ഇങ്ങനെ വേണേലും ആൻസർ കിട്ടും ഇനി നമുക്ക് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ചോദ്യം നോക്കിയേ ഈ ചോദ്യം നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ നമ്മൾ തൊട്ട് മുമ്പ് അങ്ങോട്ട് ചെയ്ത അതേ ചോദ്യം തന്നെയാണ് അല്ലേ അതേ ചോദ്യത്തിൻ്റെ രീതിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞവട്ടം കണ്ടുപിടിച്ച നൂറ്റി ഇരുപത് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എറണാകുളം കണ്ണൂർ എൽ ഡി ക്ലർക്ക് എക്സാമിന് ചോദിച്ചതാണ് അപ്പം സെയിം പാറ്റേൺ തന്നെ ആ വർഷം രണ്ട് എൽ ഡിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാ എക്സ് ക്യൂബ് മൈനസ് എക്സിൻ്റെ പാറ്റേൺ അല്ലേ അപ്പം നമുക്ക് ആറാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ ആറിൻ്റെ ക്യൂബിൽ നിന്ന് ആറ് കുറച്ചാൽ മതി അല്ലേ ന്റെ ക്യൂബ് എത്ര ഇരുന്നൂറ്റി പതിനാറ് അതിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആ ഇരുന്നൂറ്റി പത്ത് കിട്ടും അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പത്ത് ഇനി നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉത്തരം പറയട്ടെ എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യത്തെ ആയിരത്തി ഇരുന്നൂറ് അതിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഡിവൈഡ് ചെയ്യും ആയിരത്തി ഇരുന്നൂറിനെ രണ്ടേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നാനൂറ്റി കിട്ടും ആ നാനൂറ്റി എൺപതിനെ രണ്ടേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരും ആ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ രണ്ടേ പോയിൻ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് ഉത്തരം കിട്ടുന്നതെന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിൻറ്റ് എട്ടാണ് അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ എഴുപത്തി ആറ് പോയിൻ്റ് എട്ട് അപ്പോൾ ഇത് ഇച്ചിരി പാടുള്ളൊരു ചോദ്യമാണ് എന്നാലും ആദ്യത്തെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ആയിരത്തി ഇരുന്നൂറിന് രണ്ടേ പോയിൻ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നാനൂറ്റി അൻപത് വരും എന്നുള്ള ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം ഈ ആൻസറ് കിട്ടും നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അപ്പം ചോദ്യം നോക്കിയേ ഭിന്ന സംസംഖ്യകളുണ്ടല്ലേ അപ്പം നമുക്ക് കൂട്ടി പോകുന്ന രീതി തന്നെ ചെയ്യാം നോക്കിക്കേ ഒന്നിനോട് എത്ര കൂട്ടുമ്പോഴാണ് രണ്ട് നാലിലൊന്നും കിട്ടുന്നേ രണ്ട് നാലിലൊന്നും അല്ലെങ്കിൽ രണ്ടേ കാലെന്ന് നമുക്ക് പറയാം അല്ലേ അപ്പം ഒന്നിനോട് ഒന്നേ കാലിൽ കൂട്ടണം അല്ലെങ്കിൽ ഒന്ന് നാലിലൊന്ന് കൂട്ടുമ്പം നമുക്ക് രണ്ടും നാലിലൊന്ന് കിട്ടും ഇനി നോക്കിക്കേ ഈ രണ്ടും നാലിലൊന്ന് അല്ലെങ്കിൽ ഈ രണ്ടേ കാലിനോട് എത്ര കൂട്ടുമ്പോഴാ നാല് കിട്ടുന്നേ ആ രണ്ടേകാലിനോട് ഒന്നേ മുക്കാൽ കൂട്ടിയാൽ മതി ഒന്നേ മുക്കാലെന്ന് എങ്ങനെ എഴുതുന്നേ ഒന്നും നാലിൽ മൂന്നും നോക്കി ഒന്നും നാലിൽ മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് നാല് കിട്ടി അടുത്ത് നോക്കിയേ നാലിനോട് അത് എളുപ്പമാണ് നാലിനോട് അല്ലേ രണ്ടും നാലിലൊന്നും കൂടെ കൂട്ടുമ്പോഴാണ് ആറേകാലല്ലെങ്കിൽ ആറും നാലിലൊന്ന് കിട്ടുന്നത് അപ്പോൾ നോക്കിക്കേ ഇവിടെ ഒരു വ്യത്യാസം ഇവിടെ എങ്ങനെ പോകുന്നത് ഒന്നേകാല് അതൊന്നേ മുക്കാലായി പിന്നെ രണ്ടേ കാലായി അപ്പോൾ അടുത്ത എത്ര വരുന്നത് അതായത് അര വീതം കൂടും ഒന്നേ കാലിൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാലിനോട് അര കൂട്ടിയപ്പോൾ രണ്ടേകാല് രണ്ടേകാലിനോട് നമുക്ക് അര കൂട്ടുമ്പോൾ എത്ര കിട്ടും രണ്ടേ മുക്കാൽ അതായത് രണ്ടും നാലിൽ മൂന്നും കൂടെ കൂട്ടണം അപ്പോൾ ആറേ കാലിനോട് രണ്ടേ മുക്കാൽ കൂട്ടിയാൽ മതി നമുക്ക് ആൻസർ കിട്ടും എത്ര വരും ആ ആറും രണ്ടും എട്ട് വരും കാലും മുക്കാലും കൂടെ ഒന്ന് അപ്പോൾ എട്ട് ഒന്നും ഒൻപത് അല്ലേ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ഒൻപത് ഇനി നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഈ ചോദ്യം നോക്കി എളുപ്പമാണ് പത്തിനോട് പതിനഞ്ച് കൂട്ടിയപ്പോൾ ഇരുപത്തഞ്ച് കിട്ടി ഇരുപത്തഞ്ചിനോട് ഇരുപത്തൊന്ന് കൂട്ടിയപ്പോൾ നാൽപ്പത്തി ആറ് കിട്ടി നാൽപ്പത്തി ആറിനോട് ഇരുപത്തിയേഴ് കൂട്ടിയപ്പോൾ എഴുപത്തി മൂന്ന് വന്നു എഴുപത്തി മൂന്നിനോട് മുപ്പത്തി മൂന്ന് കൂട്ടിയപ്പോഴാണ് നൂറ്റാറ് നോക്കിയ പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് മുപ്പത്തി മൂന്ന് പതിനഞ്ചിനോട് ആറ് കൂട്ടി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിനോട് ആറ് കൂട്ടി ഇരുപത്തേഴ് ഇരുപത്തിയേഴിനോട് ആറ് കൂട്ടി മുപ്പത്തി മൂന്ന് അപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്നിനോട് ആറ് കൂട്ടുമ്പോൾ എത്ര കിട്ടും മുപ്പത്തി ഒൻപത് കിട്ടും ഈ മുപ്പത്തി ഒൻപത് എന്ത് ചെയ്താൽ മതി ആ നൂറ്റി ആറിനോട് കൂട്ടണം അപ്പം നൂറ്റി ആറേ അധികം മുപ്പത്തി ഒൻപത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം നോക്കിയേ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് നോക്കിയേ ഈ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ നമ്മളിത് നേരത്തെ ഈ രീതി ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഇതെന്ന് പറയുന്ന എന്താണ് ക്യൂബുകളാണ് ഒന്നിൻ്റെ ക്യൂബ് രണ്ടിൻ്റെ ക്യൂബ് മൂന്നിൻ്റെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് അപ്പോൾ നമുക്ക് അഞ്ചിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി അതാണ് ഉത്തരം ഉത്തരം എന്ന് പറയുന്ന എന്താണ് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ചോദ്യം നോക്കിക്കേ നാലിനോട് ആറ് കൂട്ടിയപ്പോൾ പത്ത് പത്തിൽ നിന്ന് നാല് കുറച്ചപ്പം ആറ് ആറിനോട് ഏഴ് കൂട്ടിയപ്പം പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എട്ട് നോക്കിയാൽ രണ്ട് ശ്രേണിയായിട്ട് നമുക്ക് എടുക്കാം അല്ലേ ആദ്യത്തെ ശ്രേണി ആറ് ഏഴ് അപ്പം നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയല്ലേ കണ്ടുപിടിക്കണ്ടേ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ എട്ടിനോട് എട്ട് കൂട്ടിയാൽ മതി അല്ലേ എട്ടിനോട് എട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും പതിനാറ് കിട്ടും അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ പതിനാറ് നമ്മൾ നാൽപ്പത്തിയഞ്ച് എൽ ഡി ക്ലർക്ക് പരിഷ്യളായി ചോദിച്ച ശ്രേണികളെല്ലാം നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ ബൈ